അസലാമലും വരമ വാത്തൂ ബസ്മില്ല അലഹമ്മി വസ്ലീം നബീന ബഹുമാനമുള്ള സത്യവിശ്വാസികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതുപോലെ അതിൻ്റെ തുടർച്ചയായി ഇൻഷാ അല്ലാ ജക്കാത്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഓരോന്നിനും ബാധകമായ നിയമങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന തൊഴിൽ കച്ചവടമാണ് കച്ചവടം കൃഷി പോലുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ ഇൻഷാല്ല കച്ചവടവുമായി ബന്ധപ്പെട്ട ജക്കാത്ത് ആണ് ഇന്നത്തെ വിഷയം കച്ചവടത്തിന് ജക്കാത്ത് ബാധകമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും സുഹൃത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ അയത്തള്ളാഹു അതിനെ സംബന്ധിച്ചാണ് പരാമർശിക്കുന്നത് അർത് സത്യവിശ്വാസികളെ നിങ്ങളുടെ നല്ല സമ്പാദ്യങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നാം നിങ്ങൾക്ക് ഉൽപാദിപ്പിച്ച് തന്നതിൽ നിന്നും നിങ്ങൾ ചെലവ് ചെയ്യുക അപ്പോ നല്ല സമ്പാദ്യങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് തന്നതിൽ നിന്നും ചെലവ് ചെയ്യുക എന്നതാണ് അള്ളാഹുന്റെ കൽപ്പന ഇവിടെ അബൂബക്കർ ഇബിനുൽ അറബി റഹ്മാല്ല പറയുന്നു നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങളുടെ സമ്പാദ്യങ്ങൾ എന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കച്ചവടമാണ് ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക വിളകളും അഹ്കാമുൽ ഖുർആൻ വോളിയം ഒന്ന് പേജ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൽ അദ്ദേഹം വിശദീകരിക്കുന്നു അപ്പോൾ സമ്പാദ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കച്ചവടമാണ് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് തന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക വിഭവങ്ങളുമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി കച്ചവടവുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ സക്കാത്ത് നിർബന്ധമാകുന്നതിന്റെ ചില നിബന്ധനകളുണ്ട് അതിലൊന്ന് ലാഭോദ്ദേശത്തോടെ ക്രയവിക്കുകയും ചെയ്യലാണ് കൊടുക്കൽ വാങ്ങൽ നടത്തുക ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് എന്താണ് കച്ചവടം നമുക്ക് എല്ലാവർക്കും അറിയും ലാഭം ഉദ്ദേശിച്ചു വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് കച്ചവടം എന്ന് തന്നെയാണ് മുസ്ലിം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നിർവഹിച്ചി നിർവചിച്ചിരിക്കുന്നത് ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു വാഹനം വാങ്ങി തന്റെ യാത്രക്കാരന് വേണ്ടി വാങ്ങിയതാണ് എന്നാൽ ലാഭം കിട്ടിയാൽ വിൽക്കണമെന്നും അയാൾ കരുതിയിട്ടുണ്ട് ഇത് കച്ചവടമാകില്ല ഇനി മറ്റൊരാൾ വിൽപ്പനയ്ക്ക് വേണ്ടി കുറെ വാഹനങ്ങൾ വാങ്ങി ഒന്നെടുത്ത് തൽക്കാലം യാത്ര ചെയ്യാൻ ഉപയോഗിച്ചു അതുകൊണ്ട് മാത്രം കച്ചവടം നടന്നതുമാകില്ല അപ്പോ കച്ചവടം കൊടുക്കൽ വാങ്ങലാകണം ലാഭം ഉദ്ദേശിച്ചുകൊണ്ടാകണം രണ്ടാമത്തെ നിബന്ധന ഒരു വർഷം പൂർത്തിയാവുക എന്നതാണ് ഒരു നിശ്ചിതമായ സംഖ്യ മൂലധനമാക്കി കച്ചവടം തുടങ്ങിയാൽ പിന്നീട് ഒരു വർഷം പൂർത്തിയായ ശേഷമേ ആ കച്ചവട ചരക്കുകൾക്കും അതിന്റെ മറ്റു മൂലധനത്തിനും സക്കാത്ത് ബാധകമാവുകയുള്ളൂ അപ്പോ വർഷം പൂർത്തിയാവുക എന്നതാണ് മൂന്നാമത്തെ നിബന്ധന നിസ്വാപത്വിക അതായത് കണക്ക് പൂർത്തിയാവുക എന്നതാണ് അതിനെ സംബന്ധിച്ച് ഏത് രൂപത്തിലുള്ള സമ്പാദ്യമായാലും ശരി അതിന്റെ അടിസ്ഥാന മൂല്യം നിശ്ചയിക്കുന്നത് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് പരിശോധിച്ചിട്ടാണ് സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും നാണയങ്ങളുടെയും കണക്ക് തന്നെയാണ് കച്ചവടത്തിന്റെ നിസാബ് അതായത് എൺപത്തി ഗ്രാം സ്വർണത്തിൻ്റെ മാർക്കറ്റ് വില ഈ കണക്ക് എത്തിയാലേ ജക്കാത്ത് ബാധകമാവുകയുള്ളൂ കച്ചവടത്തിൽ ഈ കണക്ക് എപ്പോഴാണ് പരിഗണിക്കേണ്ടത് വർഷത്തിന്റെ അവസാനമാണോ അതോ വർഷം മുഴുവൻ ഈ കണക്ക് പൂർത്തിയായിരിക്കണമോ അതോ വർഷത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും ഈ കണക്കുണ്ടായാൽ മതിയോ ഇവിടെ അതിന് മറുപടിയായി നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക മുഹമ്മദ് നബി സല്ലാഹു അലൈവിന്റെയും ഹുലഫ ഇന്റെയും കാലത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഉദ്യോഗസ്ഥന്മാർ കാലികളുടെയും മറ്റും ജക്കാത്ത് പിരിച്ചിരുന്നത് ആ സന്ദർഭത്തിൽ നിസാബ് ഉണ്ടോ എന്ന് മാത്രമേ അവർ നോക്കിയിരുന്നുള്ളൂ ആ ജക്കാത്ത് പിരിക്കാൻ ചെല്ലുന്ന സമയത്ത് കണക്ക് പൂർത്തിയായിട്ടുണ്ടോ എന്നത് മാത്രമേ അവർ നോക്കിയിരുന്നുള്ളൂ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ജക്കാത്തു വാങ്ങും ഇല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യും അതിനു മുൻപ് എപ്പോഴെങ്കിലും കണക്ക് പൂർത്തിയായിരുന്നോ ഇല്ലാതിരുന്നോ എന്നൊന്നും പരിശോധിക്കാറില്ല അതുണ്ടായിരുന്നിരിക്കാം അതിനു മുൻപ് കണക്ക് പൂർത്തിയായിട്ടുണ്ടാകാം ഒരുപക്ഷെ പൂർത്തിയായ കണക്ക് ഇടയ്ക്ക് വെച്ച് അതിൽ കുറവ് സംഭവിച്ചതിന്നും ഇരിക്കാം പക്ഷെ അതിവിടെ പരിഗണിക്കുന്നതല്ല അത് അന്വേഷിച്ചിട്ടുമില്ല സക്കാത്ത് പിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണക്ക് നോക്കുന്ന സമയത്ത് കണക്ക് പൂർത്തിയായിട്ടുണ്ടോ അളവ് പൂർത്തിയായിട്ടുണ്ടോ എന്നത് മാത്രമേ പരിശോധിക്കപ്പെടാറുള്ളൂ അങ്ങനെയാണ് പരിശോധിക്കേണ്ടത് ഇനി സക്കാത്ത് കണക്കാക്കേണ്ടത് എങ്ങനെയാണ് കച്ചവടം എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം സംഗതികളുണ്ട് ഒന്ന് ചരക്കുകളുണ്ട് കരുതൽ ധനമുണ്ട് കിട്ടാനുള്ള കടങ്ങളുണ്ട് കൊടുക്കാനുള്ള കടമുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജക്കാത്ത് കണക്കാക്കേണ്ടത് പ്രഗത്ഭരായ താപ്യവുകൾ ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഹസൻ അൽ ബസരി റഹ്മുല്ലാ അതിനെ സംബന്ധിച്ച് പറയുന്നു ജക്കാത്ത് കൊടുക്കാൻ നിശ്ചയിച്ച സമയമായാൽ എല്ലാ പണത്തിനും കച്ചവടത്തിനുമുള്ള എല്ലാ ചരക്കിനും കിട്ടുമെന്ന് പ്രതീക്ഷ ഇല്ലാത്തതൊഴിച്ചുള്ള എല്ലാ കടത്തിനും സക്കാത്ത് കൊടുക്കണം എല്ലാ പണത്തിനും കച്ചവടത്തിലുള്ള എല്ലാ ചരക്കിനും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തതൊഴിച്ചുള്ള എല്ലാ കടത്തിനും സക്കാത്ത് കൊടുക്കണം അൽ അംവാൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് എന്ന ഗ്രന്ഥത്തിൽ അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഇനി കച്ചവട സാധനങ്ങളുടെ ചരക്കുകളുടെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് ചരക്കുകളുടെ വില കണക്കാക്കിയാണ് കച്ചവടത്തിന് സക്കാത്ത് കണക്കാക്കേണ്ടത് പക്ഷേ ഏത് വില കണക്കാക്കും വാങ്ങിയ വിലയാണോ വിൽപ്പനയുടെ വിലയാണോ മാർക്കറ്റിൽ നിലവിലുള്ള മൊത്തവിലയാണോ അതോ വിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വിലയാണോ അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആസ്തി കണക്കാക്കേണ്ട ശരിയായ രീതി ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയായ ശേഷം കണക്കെടുക്കുക അന്ന് മാർക്കറ്റിൽ സാധനങ്ങൾ മൊത്തമായി വാങ്ങുമ്പോൾ എന്ത് വിലയാണോ ഉള്ളത് ആ വിലയാണ് കണക്കാക്കേണ്ടത് കാരണം സാധനങ്ങൾ ഒന്നിച്ച് മറ്റൊരാൾക്ക് കൊടുത്താൽ ആ വിലയല്ലേ കിട്ടുകയുള്ളൂ അതിനാൽ അതാണ് ഇവിടെ ശരിയായി ആസ്തി കണക്കാക്കാനുള്ള രീതി ഇവിടെ മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് ചരക്കുകളിൽ ചിലത് വിട്ടുപോകാൻ വിറ്റുപോകാനിടയില്ലാത്ത വിധം കേടുപാടുകൾ പറ്റിയതോ കെട്ടിക്കിടക്കുന്നോ അതായത് ഡെഡ് സ്റ്റോക്ക് വിൽക്കാൻ അനുവദിക്കപ്പെട്ട തീയതി കഴിഞ്ഞതോ ആയിരിക്കാം അങ്ങനെയുള്ള ചരക്കുകൾ സ്റ്റോക്കിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ് ഇനി കണക്ക് നോക്കുമ്പോൾ ഒന്നിച്ചു ചേർക്കേണ്ടുന്ന ചില ധനങ്ങളുണ്ട് ചരക്കുകളോടൊപ്പം തന്നെ തന്റെ കയ്യിലുള്ള മറ്റു പണവും ചേർത്തുകൊണ്ട് വേണം നിസാബ് കണക്കാക്കാൻ കാരണം അവയെല്ലാം ഒരു ഇനമായിട്ടാണ് മുൻഗാമികൾ കണക്കാക്കിയിട്ടുള്ളത് ഇതനുസരിച്ച് കച്ചവട ചരക്കുകളുടെ വില അതോട് അതിനോടൊപ്പം കച്ചവടം സംബന്ധിച്ച് പ്രത്യേകമായി ബാങ്കിലോ മറ്റോ നീക്കിയിരിപ്പുള്ള സംഖ്യ അതിനോട് കൂടെ മറ്റേതെങ്കിലും ഇനത്തിൽ വന്നു കിട്ടിയ സക്കാത്ത് കൊടുത്തിട്ടില്ലാത്ത സംഖ്യ അതിനോടൊപ്പം സ്വർണമോ വെള്ളിയോ ആയി കയ്യിലുള്ളതിന്റെ വില ഇതൊക്കെ ഒരുമിച്ച് ചേർത്താണ് ആസ്തി കണക്കാക്കേണ്ടത് എന്നാൽ ഒരിക്കൽ സക്കാത്ത് കൊടുത്ത സംഖ്യയ്ക്ക് ഒരു വർഷം കഴിഞ്ഞേ പിന്നീട് സക്കാത്ത് ബാധകമാവുകയുള്ളൂ അതിനൊരു ഉദാഹരണം നോക്കാം ഒരാൾ തേങ്ങ വിറ്റു കണക്കനുസരിച്ച് അതിന്റെ സക്കാത്തും കൊടുത്തു തേങ്ങ വിളവെടുക്കുന്ന സമയത്ത് കണക്ക് നോക്കി സക്കാത്ത് കൊടുത്തു അതിനുശേഷം ആ തേങ്ങ വിറ്റ പണം കയ്യിൽ ഉണ്ടായിരുന്നു പിന്നീട് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് കച്ചവടത്തിന്റെ സക്കാത്ത് വരുന്നതെങ്കിൽ ആ പണം കച്ചവടത്തിന്റെ ധനത്തോടൊപ്പം ചേർക്കേണ്ടതില്ല എന്നാണ് ചുരുക്കം ഇവിടെ സക്കാത്തിന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ചില ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി കടമാണ് കടം രണ്ടു തരത്തിലുണ്ട് ഒന്ന് തീരെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത കിട്ടാ കടം രണ്ടാമത്തേത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എപ്പോഴാണ് എന്ന് പറയാൻ സാധ്യമല്ല കൃത്യമായി സമയബന്ധിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കടമാണ് മറ്റൊരു കടം ിൽ അവസാനം പറഞ്ഞ കടം ആസ്തിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല അതായത് കൃത്യമായി സമയബന്ധിതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കടം കൂടി ചേർത്താണ് ജക്കാത്ത് കണക്കാക്കേണ്ടത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തത് ഒഴിവാക്കാം എപ്പോൾ കിട്ടും എന്ന് ഉറപ്പില്ലാത്തതും ഒഴിവാക്കാം എന്നാൽ തിരികെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കടം ആസ്തിയിൽ രേഖപ്പെടുത്തി വേണം ജക്കാത്ത് നിശ്ചയിക്കാൻ ഇനി ദീർഘകാലമായി വിൽപ്പന നടക്കാത്ത സ്റ്റോക്കുകളെ സംബന്ധിച്ച് ചരക്കുകളെ സംബന്ധിച്ച് നിരന്തരം ക്രയവിക്രയം നടന്നുകൊണ്ടിരിക്കുന്ന ചരക്കുകളെക്കുറിച്ചാവുമ്പോൾ വർഷാവസാനം കണക്ക് നോക്കി ജക്കാത്ത് കൊടുക്കുക എന്ന രീതി പൊതുവേ എല്ലാ പണ്ഡിതന്മാരും ഏകകണ്ഠമായി അംഗീകരിച്ചതാണ് എന്നാൽ ഒരാളുടെ കയ്യിൽ ചരക്കുകൾ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞേ വിൽപ്പന നടത്തുന്നുള്ളൂ എങ്കിൽ വർഷാന്തം അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ അതാണ് ഒരു ചോദ്യം ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരാൾ ഭൂമി വാങ്ങിയിടുന്നു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം ആണ് അത് അയാൾക്ക് കൂടുതൽ ലാഭത്തിൽ വിൽക്കാൻ കഴിഞ്ഞത് എന്ന് വരും ഇത്തരം കച്ചവടക്കാർ വർഷാവസാനം തങ്ങളുടെ ചരക്കുകൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ല അഭിപ്രായപ്പെട്ടിട്ടുള്ള ചില പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കച്ചവടക്കാർ എപ്പോഴാണോ തന്റെ ചരക്ക് വിൽക്കുന്നത് അതായത് ഭൂമി എപ്പോഴാണോ വിൽക്കുന്നത് ആ സമയം കൊടുത്താൽ മതി എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് എന്നാൽ അബു ഹനീഫ ഷാഫിയി അഹമ്മദ് സൌരി ഔസായി റഹ്മുള്ള തുടങ്ങിയ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അവർ പറയുന്നത് കച്ചവട ചരക്കാണെങ്കിൽ ക്രയവിക്രയം നടന്നാലും ഇല്ലെങ്കിലും അതായത് ഭൂമി വിൽപ്പനയ്ക്ക് വാങ്ങിയിട്ടു അത് വിറ്റാലും ഇല്ലെങ്കിലും വർഷം പൂർത്തിയായാൽ ചരക്കുകൾക്ക് വില കണക്കാക്കി കണക്ക് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം കാരണം അതിന്റെ ന്യായം അവർ പറയുന്നു ഇത്തരം കച്ചവടക്കാർ വിൽക്കാതെ ചരക്കുകൾ സൂക്ഷിച്ചു വെക്കുന്നത് വില കൂടുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും വേണ്ടി മാത്രമാണ് കയ്യിൽ നാണയങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് ലഭിക്കാത്ത ഒരാനുകൂല്യവും ലഭിക്കാൻ അവർക്കും അർഹരല്ല അതായത് അവർ കണക്ക് നോക്കി ജക്കാത്ത് കൊടുക്കണം എന്ന് തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇനി കൊടുക്കേണ്ടത് ചരക്കിന്റെ രൂപത്തിലാണോ അതോ നാണയത്തിന്റെ രൂപത്തിലാണോ കച്ചവട ചരക്കുകളുടെ വില കണക്കാക്കിയാണ് സക്കാത്ത് നിർണയിക്കുന്നത് എന്നാൽ സക്കാത്ത് കൊടുക്കുന്നതോ ചരക്ക് കൊടുക്കണമോ അതോ വില കൊടുക്കണമോ അവിടെ നിസാബ് കണക്കാക്കുന്ന അതായത് അളവ് പൂർത്തിയായോ ഇല്ലയോ എന്ന് കണക്കാക്കുന്നത് വിലയുടെ അടിസ്ഥാനത്തിലാണ് അതിനാൽ സക്കാത്തും വിലയുടെ അടിസ്ഥാനമായ നാണയങ്ങളിലായിരിക്കണം കണക്കാക്കേണ്ടത് ഇവിടെ ഒഴിവാക്കേണ്ടുന്ന ചില സംഗതികൾ നികുതിയും ചെലവുകളുമാണ് കൃഷി എന്ന പോലെ തന്നെ കച്ചവടത്തിലും ചെലവുകൾ കഴിച്ചാണ് സക്കാത്ത് നിർണയിക്കേണ്ടത് എന്ന് പറയുന്നത് ന്യായമാണ് കാരണം ചെലവുകളെ കടത്തിന്റെ സ്ഥാനത്താണ് പൂർവകാല പണ്ഡിതന്മാർ കണക്കാക്കിയിരിക്കുന്നത് ഒഴിവാക്കേണ്ട മറ്റൊരു സംഗതി നികുതിയാണ് നികുതി ഗവൺമെന്റിന് കൊടുക്കുന്നതായതിനാൽ മുഴുവൻ രാജ്യനിവാസികൾക്കും അതിന്റെ ഉപകാരം ലഭിക്കും സക്കാത്തിന്റെ ഫലവും അത് തന്നെയാണ് അതുകൊണ്ട് നികുതിയായി നൽകുന്ന സംഖ്യ സക്കാത്തിൽ വരവ് വെച്ചുകൂടെ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഇതിന്റെ മറുപടി വ്യക്തമാണ് നികുതിയായി നൽകുന്നത് സക്കാത്തായി പരിഗണിക്കാൻ പാടില്ല ഗവൺമെന്റിന് നൽകുന്ന നികുതി സക്കാത്തായി ഗണിക്കാൻ പറ്റില്ല എന്നാൽ നികുതിയെ തീർച്ചയായും അനുവദനീയമായി ചെലവുകളിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കാവുന്നതാണ് ഇനി വീട്ടു ചെലവുകളുണ്ട് കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട വീട്ടു ചെലവുകൾ കച്ചവടത്തിന്റെ ആസ്തി അതിനു വേണ്ടി വന്ന ചെലവ് കഴിച്ചാണ് കണക്കാക്കേണ്ടതെന്ന് നാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അതായത് കച്ചവടത്തിന് വേണ്ടി വന്ന ചിലവ് കഴിച്ചിട്ടാണ് ആസ്തി കണക്കാക്കേണ്ടത് എന്നാൽ ഒരാൾ ഈ കച്ചവടമല്ലാതെ മറ്റൊരു വരുമാന മാർഗമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ കച്ചവടത്തിന് വേണ്ടി അല്ലാതെ അവന്റെ വീട്ടാവശ്യങ്ങൾക്കും മറ്റും വേണ്ടി വരുന്ന ചെലവുകൾ ഇതിൽ നിന്നും ഒഴിവാക്കാമോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാന ആവശ്യങ്ങളാണെങ്കിൽ ഒഴിവാക്കാം എന്ന് തന്നെയാണ് മറുപടി കാരണം വീട്ടാവശ്യങ്ങൾക്കു വേണ്ടിയുള്ള ചെലവുകളിൽ അടിസ്ഥാന ആവശ്യങ്ങളും അല്ലാത്തവയും ഉണ്ടാവാം അടിസ്ഥാന ആവശ്യങ്ങളെ ചെലവുകളിൽ ഉൾപ്പെടുത്തുകയും സുഖ സൗകര്യങ്ങളും ആർഭാടങ്ങൾക്കും വേണ്ടി ചെലവാക്കിയ സംഖ്യ മൂലധനത്തോട് ചേർക്കുകയും ചെയ്തുകൊണ്ടാണ് ജക്കാത്ത് കണക്കാക്കേണ്ടത് അതായത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന വീട്ടു ചെലവുകൾ ജക്കാത്തിന്റെ അളവിൽ നിന്ന് ഒഴിവാക്കുകയും എന്നാൽ ആർഭാടങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി ചിലവഴിച്ച സംഖ്യ മൂലധനത്തോട് ചേർത്ത് അതും കൂടി ജക്കാത്തിന്റെ സംഖ്യയുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടേണ്ടത് എന്നാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇൻഷാല്ല നമുക്ക് ജക്കാത്തുമായി ബന്ധപ്പെട്ട മറ്റിനങ്ങൾ നാളത്തെ ക്ലാസിൽ ഇൻഷാല്ലാ വിശദീകരിക്കാം അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ അസല വൈക്കും വരഹമത്തല്ലാ വർക്കാത്തു